സ് വെൽക്കം ബാക്ക് നമ്മളെല്ലാവരും എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് രാവപ്പുമാവ് അപ്പോൾ പലവരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുള്ളാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാം നോക്കാം പാൻ ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വിളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് കൊടുക്കുക എന്നിട്ട് അതിലോട്ട് കടുക് പരിപ്പ് ഉഴുന്ന് മറ്റൻ മുളക് കറിവേപ്പില കുറച്ച് ഇഞ്ചി ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കുക അതിനുശേഷം ഒരു അര കഷ്ണം വലിയ ഉള്ളി പച്ചമുളക് ആവശ്യത്തിന് ക്യാരറ്റും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്യാരറ്റിന് പകരം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഗ്രീൻ പീസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നതാണ് നല്ലത് കാരണം ക്യാരറ്റൊക്കെ ഒന്ന് വേവും അതിനുശേഷം നമ്മൾ രണ്ട് കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അളന്ന് വെക്കുമ്പോൾ രണ്ട് കപ്പ് രവയ്ക്ക് രണ്ട് കപ്പ് വെള്ളമോ അല്ലെങ്കിൽ രണ്ടര കപ്പ് വെള്ളമോ നമ്മൾക്ക് ചൂടാക്കി വെക്കണം നല്ല ചൂടാക്കി വെക്കുക പിന്നെ റവ വറക്കാത്ത രവെന്നെ എടുത്താൽ മതി കുഴപ്പമില്ല ഏത് രവയണോ കയ്യിൽ രണ്ടായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ വറക്കാത്ത റവ തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ ഒരു മിക്സിയിലിട്ടിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വാഴറ്റിയെടുക്കുന്നത് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ റവ നന്നായിട്ട് അതിലോട്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കുകയും ചെയ്യും റവ നന്നായി വറുത്ത് കിട്ടും ചെയ്യും അതിൽ തന്നെ കിടന്നിട്ട് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം റവ ഒക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോഴേ നമുക്കത് വെന്ത് എന്നൊക്കെ ഫീൽ ചെയ്യും ആ ഒരു സമയം നമുക്ക് ഇതിലോട്ട് വേണ്ട വെള്ളം ഒഴിച്ചുകൊടുക്കുക ശരിക്കും ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ആ വെള്ളത്തിൻ്റെ അളവ് സെലക്ട് ചെയ്യുന്നത് കാരണം ഈ ചിലവർക്ക് കട്ട കുത്താണ്ട് നമുക്കിങ്ങനെ പിരിഞ്ഞു കിടക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെയാണ് അതാ വേണ്ടതെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് രവയ്ക്ക് കറക്റ്റ് രണ്ട് കപ്പ് വെള്ളം തന്നെ ഒഴിക്കാൻ പാടുള്ളൂ ഇവിടെ നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ടര കപ്പ് വെള്ളം എടുക്കണം ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ റവ നമ്മൾ ഓൾറെഡി നമ്മളൊന്ന് വഴറ്റി വേവിച്ചു കാരണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കുമ്പോൾ തന്നെ നമ്മളുടെ ഉപ്പുമാവ് സെറ്റായിട്ടുണ്ടായിരിക്കും പിന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യുക അപ്പോൾ നല്ല പെർഫെക്റ്റ് ഉപ്പുമാവ് നല്ല വളരെ ഈസി ആയിട്ട് തയ്യാറായിട്ടുണ്ട് ഇവിടെ ഇത് നല്ല കുറച്ച് ഞാൻ രണ്ടര കപ്പ് വെള്ളം എടുത്ത കാരണം കട്ടയുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റും ഇതിലോട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും കറിയോ അല്ലെങ്കിൽ പപ്പടവും പഴമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടമായവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു മെത്തേഡ് എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ